നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്ന് സാറ്റർഡേ എപ്പിസോഡ് പ്ലസ് ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ലളിതവും പെട്ടെന്ന് കാര്യത്തേക്ക് കടക്കാം, ലാഗ് ചെയ്യുന്നില്ല. പേരൻസ് കയറി, അഭിഷേകിന്റെ, സിജോന്റെ, നോറയുടെ അച്ഛന്മാരാണ് ആദ്യം കയറിയത്. ബാപ്പം, ബാപ്പ, അച്ഛൻ, പപ്പ ആദ്യം കയറി. മൂന്ന് പേര്, അമർ, അക്ബർ, ആന്റണി, അല്ലേ, മൂന്ന് പേരും കൂടി കയറി. അടിപൊളി നല്ല പേരൻസ്, അല്ലേ, നല്ല അച്ഛന്മാരെ. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ യുണീക്ക് ആണ്. അതാണ് ഏറ്റവും രസം, അല്ലേ. ഓരോരുത്തരുടെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ അഭിഷേകിന്റെ കേസ്, പിന്നെ രണ്ടാമത് സിജോന്റെ കേസ്. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം, പെട്ടെന്ന് കാര്യങ്ങൾ പറയാനുള്ളത് നോറയുടെ പാപ്പാന്റെ കേസ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇന്ന് കുറച്ച് പേര് വീഡിയോസ് ചെയ്ത സമയത്ത് ഈ പല കാര്യങ്ങളും ഈ എന്താ പറയുക, പബ്ലിക്കായിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് വിടണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചൊരു സംഭവം ഉണ്ടായി. പക്ഷെ പബ്ലിക്കായിട്ട് തന്നെയാണ് നോറ നോറയുടെ കേസ് മുക്ക അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നോറ ഉണ്ടാക്കിയ വീട്ടില് അച്ഛൻ കേറാറില്ല, അവരൊട്ടും അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവളുടെ സ്വന്തം പരിശ്രമത്തിലാണ് അവൾ ഇവിടെ വരെ എത്തിയത്. വീട്ടുകാരെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. നിനക്ക് കിട്ടരുതേ എന്ന് അമ്മ രാഗി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവൾ അവളെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ കമന്റ് ആ പറയണതിൽ ഒരു അർത്ഥം ഇല്ല കേട്ടോ. അതായത് പിന്നെ നോറയുടെ വീട്ടുകാര് എന്തിനാണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് പറയണതിൽ ഒരു അർത്ഥം. അങ്ങനെ റിവ്യൂവർമാരും പറഞ്ഞു, അങ്ങനത്തെ ഒരുപാട് കമന്റ്സും കണ്ടു. അതുകൊണ്ടാണ് ഈ ഒരു കേസ് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക് തന്നെ ഉടനെ എടുത്തിടാനുള്ള കാരണം. ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് രണ്ടാക്കത്തിൽ ഒരേ അഭിപ്രായമാണ്. ഞങ്ങളെ സംബന്ധിച്ച് നോറ കാണിച്ചിട്ടുള്ള വളരെ മോശം ബിഹേവിയർ, വളരെ മോശം ബിഹേവിയർ ആയി. അയ്യോ, എനിക്ക് ആ അച്ഛനോട് ഡയലോഗ് ഉണ്ട്, ഞാൻ ഇന്ന് വരാൻ പാടില്ലായിരുന്നു മോളെ, അതിന്റെയൊക്കെ ഇത് തീർത്താ തീരോ. ഇനി എന്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് ഫേവറേറ്റ് ആയിട്ട് എന്താ, അതെന്താ അറിയോ കുട്ടേട്ടാ, ഞാൻ മനസ്സിലാക്കിയത് നോറ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ല കുട്ടിയാണ്, നല്ല രസമുണ്ട് അതിൽ കളിക്കണം ഒക്കെ. പക്ഷെ നോറയുടെ ഒരു പ്രത്യേകത, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ. നോറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോറയെ പറ്റിയിട്ട് ഇനി അച്ഛനും അമ്മയ്ക്കും പോലും ചെറുതായിട്ട് പോലും നോറയുടെ കുറ്റങ്ങൾ പറയാൻ പാടില്ല. കുറ്റം എന്ന് വെച്ചാൽ കുറ്റമല്ലാതെ നോറേന്റെ ഒരു നോറ ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന് പോലും ആ വീട്ടിലോ നമുക്ക് തുടക്കം മുതൽ അറിയണതാ. അമ്മയ്ക്കോ അച്ഛനോ ആർക്കും പറയാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോ എന്ത് മനസ്സിലായി. കാരണം ആരെങ്കിലും അവളെ പറ്റി നെഗറ്റീവ് പറയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് വരികയാണുള്ളത്. അത് പണ്ടത്തെ കാര്യം പറയുമ്പോഴും കൂടി ആ കുട്ടിക്ക് അത് പറ്റില്ല അവൾക്ക്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അമ്മ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം കണ്ടു. അതായത് ആ മറ്റേ ഇത് പിടിക്കേണ്ടി വന്നു, ഇങ്ങനെ പിടിച്ചില്ലേ, ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, അൻസിബ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നോറയുടെ അമ്മ പാവം ഒരു വിധം ണ്ടല്ലോ ശ്രദ്ധിച്ച് രണ്ടും കൂടി ഒരുമിച്ച് പൊക്കുകയായിരുന്നു. കാരണം അച്ഛനും മോളി തെറ്റിക്കാൻ വയ്യ. കാരണം മോളും അതേ സ്വഭാവം കാണിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോ മോള് അത്ര അങ്ങനെ വിചാരിക്കുള്ളൂ എന്ന് വിചാരിക്കാം. അതൊന്നും ചെയ്യണില്ല അമ്മ. കാരണം എനിക്ക് തോന്നിയത് അമ്മ അങ്ങനെ കേട്ടോ, അമ്മ രണ്ടുപേരും ഒരുമിച്ച് കാണിക്കുന്നത് രണ്ടുപേരും തെറ്റിക്കണ്ട വിചാരിച്ചിട്ടാ തോന്നുന്നു. അതിന്റെ ഇടയിൽ നിൽക്കണ ഒരു അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. മറ്റുള്ളവർക്ക് ഇപ്പൊ കമന്റ് ചെയ്തവർക്കും അവർക്കും ഇവർക്കൊക്കെ എന്തും പറയാം. പക്ഷെ ഞാൻ ഇത് പൂർണ്ണമായിട്ട് നോറയുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണ്, മാത്രല്ല ഭാഗമാണ്. കാരണം നോറ ലാസ്റ്റ് അവരോട് ബിഹേവ് ചെയ്തത് ഒട്ടും ശരിയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാ, അവിടെ മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന്റെ പാരന്റ്സും അവരൊക്കെ വരുന്ന പോലെ തന്നെ ഇവര് വന്നില്ലേ, അല്ല ഉപ്പ വന്നില്ലേ, അവളെ വീട്ടിലേക്ക് കേറുന്നില്ല, അയാളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഉള്ള സോഷ്യൽ മീഡിയ കൂടെ എല്ലാവരും നാട്ടുകാരും മുഴുവൻ വിളിച്ച് പറയും ചെയ്തു. എന്നിട്ടും മൂപ്പര അവിടെ വന്നു. ഞാൻ അയാളെ എനിക്ക് എന്താ പറയാൻ, ഞങ്ങൾ 15 വർഷം ഗൾഫിൽ വന്നതാണ്. നമ്മൾ ഈ സിറ്റുവേഷനിലൂടെ പോയിട്ടില്ലെങ്കിൽ കൂടി ഒരുപാട് പ്രവാസികളായിട്ടുള്ള ഇതുപോലെ ബാപ്പമാരെ കണ്ടതാണ് ഞാൻ. അതായത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, പാവങ്ങൾ. അപ്പൊ അവര് മക്കളെ മേലൊക്കെ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടാണ് അവിടെ ജീവിക്കുന്നവര്. അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷനാണ്. ആ എക്സ്പെക്ടേഷൻ ഇതൊക്കെയാണ്. ആ സമയത്ത് നോറ കേട്ടും നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കി കൊടുത്തോളാം. അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ പഠിക്കുന്ന കുട്ടി IAS ആണെന്നും പറഞ്ഞു IASന് പോകണം എന്ന് പറഞ്ഞിട്ട് ബാപ്പാനോട് പറഞ്ഞിട്ട് മൂപ്പരെ കൊണ്ട് ചിലപ്പോൾ സാധിപ്പിച്ചിട്ടാവില്ല. മൂപ്പര കാര്യം തുറന്നു പറഞ്ഞോലോ. അതെന്താന്ന് വെച്ചാൽ, ഇവള് നന്നായി പഠിക്കുന്ന കാരണം കൊണ്ട് ആ അച്ഛനത് ആഗ്രഹമായി, ആഗ്രഹം ഇവിടെ അതിനനുസരിച്ച് കോച്ചിങ് രീതിയിൽ പോവും ചെയ്തിരുന്നു. അതിനനുസരിച്ച് ഇവള് പോവും ചെയ്തിരുന്നു. അതാണ് മൂപ്പര ബ്ലാക്ക് മെയിൽ എന്നൊരു വേർഡ് ഉപയോഗിച്ചത്. സ്വാഭാവികമായിട്ട് ആ ബ്ലാക്ക് മെയിൽ എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അന്തല്ലാത്തവർക്ക് ചിലപ്പോൾ
ചിന്തിക്കുകയായിരിക്കും നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളത്. പക്ഷേ സോറി, മൂപ്പർ തന്നെ അതിന് വളരെ ക്ലിയർ ആയിട്ട് പുള്ളി തന്നെ ആളെന്നെ പറഞ്ഞു, ഞാൻ ആ ബ്ലാക്ക് മെയിലോട് പുള്ളിക്ക് വാപ്പാക്ക് വിദ്യാഭ്യാസം കുറവല്ലേ, എനിക്ക് സങ്കടം തോന്നിപ്പോയി, എൻ്റെ അച്ഛൻ മരിച്ചാണ് കേട്ടോ. നമ്മളത് സ്വാഭാവികമായിട്ട് എന്തറിയോ, അങ്ങ് ഒരു ഒരു വാപ്പതിനുള്ളിൽ വന്ന് കാണാനോ നമ്മളോട് വന്ന് സംസാരിക്കാനോ നമുക്ക് ഒരു 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 മകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മകളെ വിചാരിക്കണ മാത്രം പറയണം. ഇതൊന്നല്ല പ്രശ്നം, പ്രശ്നം എന്താ വെച്ചാ നോറയ്ക്ക് നോറയെ പറ്റി നെഗറ്റീവ് ആരും പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നോറയ്ക്ക് എല്ലാരോടും സ്നേഹമുണ്ട്, ഉമ്മ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാരും ഇഷ്ടമാണ്, ഫ്രണ്ട്സിനെ ഇഷ്ടം. പക്ഷെ നോറ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ പറ്റിയിട്ട് നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്റെ അഭിപ്രായം, ഇത് ചിലപ്പോ ആർക്കും അത് കാരണം അച്ഛനൊരു കാര്യം പറഞ്ഞു, ഉപ്പ ഇങ്ങനെ പറഞ്ഞു, അതായത് 10th എന്തോ സൈക്കിൾ എന്തോ വണ്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ, അപ്പോ ഒരാഴ്ച കൊണ്ട് അവള് പഠിച്ച് A+ മേടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊരു നല്ല പ്രൗഡായിട്ട് അച്ഛൻ നല്ല ഫീൽ ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ നോറയ്ക്ക് ഞാൻ നിങ്ങളെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തോ അതൊക്കെയാ ചോദിക്കണത്. ബ്ലാക്ക് മെയിലിന്റെ വാക്ക് ഉപയോഗിച്ചിട്ട് വന്ന ബാപ്പാരിൽ മൂപ്പർ ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഒന്നാമെന്താ വെച്ചാൽ കഷ്ടം മൂപ്പർ പറഞ്ഞിട്ട് കൂലിപ്പണിയാണ് എനിക്ക് ചിലപ്പോ സഹിക്കും സംഭവം പറ്റില്ല എന്നിട്ട് വേണം ഇതിനൊക്കെ നിന്നു. മക്കളിപ്പോ മക്കൾക്ക് ആഗ്രഹത്തിനനുസരിച്ച് മാതാപിതാക്കൾ നീങ്ങണം. പക്ഷെ വെച്ചിട്ട് മാതാപിതാക്കൾക്ക് ആഗ്രഹിക്കാൻ പാടില്ലെന്നില്ല, അത് ഞാന് എനിക്ക് എന്റെ മോനിപ്പോ അവൾക്ക് അവന് ഇൻട്രസ്റ്റ് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ അവനോട് വേണ്ടാന്ന് പറയില്ല. പക്ഷെ ഒരു സൈഡിൽ കൂടെ എനിക്ക് ആഗ്രഹിച്ചൂടെ, അതിന് എന്തത്ര തെറ്റുണ്ടാവും, എന്നിട്ട് അത് നടക്കൂല്ലേ എന്നുള്ളത് നമ്മുടെ രീതി. അത് അതത്രേ ഉള്ളൂ അവര് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവർക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ചൊന്നും അവർക്ക് ഒരുപാട് അറിയില്ല. അവരുടെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാല് കുറെ മോശം കാര്യങ്ങളുണ്ട്, അത് ശരിയല്ലേ. രണ്ട് ഒരു ഒരു ഈ സോഷ്യൽ മീഡിയയിൽ മോശം കാര്യങ്ങൾ ഉണ്ട്, സത്യം തന്നെയാ. നോറയുടെ കേസിൽ എന്താ, എന്താ നോറയുടെ ഹിസ്റ്ററിയുടെ കേസ്, ഇത് ആപ്പിന്റെ കേസ് എന്താ, എന്താണ് ആപ്പിന്റെ സ്ഥിതി, 19th വയസ്സിൽ അതിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി നമ്മളോട് പറഞ്ഞ കേസാണ്. അത് അതിനെ കുറിച്ചൊക്കെ ചർച്ച സോഷ്യൽ മീഡിയയിൽ മുന്നേ ചെയ്തതാണ്, ആരൊക്കെ എന്തൊക്കെ ആപ്പിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് കാണുന്ന സമയത്ത്, പ്രവാസിയായിട്ടുള്ള ഒരു ബാപ്പ പഴഞ്ചൻ ആൾക്കാർക്ക് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമം തോന്നിപ്പോകും. അതിന് അയാളെ പൊങ്കാലിട്ടിട്ടോ മൂപ്പർക്കെതിരെ പറഞ്ഞിട്ട് കരുതില്ല, ഇതൊക്കെ പോട്ടെട്ടോ. ലാസ്റ്റ് വന്നിരുന്ന സംസാരിച്ച സമയത്ത് ജാസ്മിൻ സപ്പോർട്ട് ചെയ്തു ലവിതു. ഈ ജാസ്മിനെ നമ്മൾ ജാസ്മിൻ എന്തെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര തീർ. ഞാൻ ഫുൾ ജാസ്മിന്റെ പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത ഒരാളാണ്, എല്ലാവർക്കും അറിയാം, ഈ എന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്. പക്ഷെ ഇത് ജാസ്മിൻ രാത്രി ഉള്ള കാര്യം പറയണല്ലോ, റസ്മിനോട് ഒരു കാര്യം പറഞ്ഞു. റസ്മിൻ പറഞ്ഞു, റസ്മിന് തോന്നുന്നുണ്ടോ ഇന്ന് നോറ ബിഹേവ് ചെയ്തത് ശരിയായി എന്നുള്ളത്. അതായത് ജാസ്മിൻ ഇത് എടുത്ത് പറയണ്ടേ, അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഫീൽ ചെയ്ത കാര്യമാണ്. അതായത് ഇപ്പൊ പ്രസംഗിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവളെ എണീറ്റ് നിന്നിട്ടൊരു വർത്താനുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്നെ ആരും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി എന്റെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, എന്നെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായില്ലേ. എന്നെ സപ്പോർട്ട് ചെയ്തത് ഫുൾ എന്റെ ഫ്രണ്ട്സ് ആണ്, അവരെ അയച്ച കത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ ലെറ്റർ വായിച്ചു. ജാസ്മിൻ എന്ന് റസ്മിനോട് ചോദിക്കുന്നുണ്ട്, ആ പറഞ്ഞത് ശരിയായോ അവള്. അപ്പൊ റസ്മിൻ പറയാ, രണ്ടുപേർക്കും ശരിയല്ലാ തോന്നിയ കാര്യം ശരിയാണ് പറയാനുള്ള ഒരു ചങ്കൂറ്റം പോലും റസ്മിനില്ല. അത് വേറൊരു കാര്യം. ജാസ്മിൻ ജാസ്മിൻ എന്നിട്ട് ഇതും പറയണ്ട, അവളോട് അത്രയും നല്ലതായതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പിന്നെ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവളുടെ ഒരു മൊബൈൽ അവൾ എറിഞ്ഞു പൊട്ടിച്ചാൽ വേറെ ഒന്ന് വാങ്ങിച്ചെടുക്കാൻ ഉപ്പ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ നമുക്കൊന്നും അതും കിട്ടിയിട്ടില്ല. കൊണ്ടുവന്നിട്ടത് ഇവരൊക്കെ തന്നെയാണ്. ബിഗ് ബോസിലേക്ക് വന്ന സമയത്തൊക്കെ ഉള്ള കാര്യം മുഴുവനും വീട്ടിലത്തെ കാര്യം മുഴുവൻ വിളിച്ചു പറഞ്ഞത് നോറയല്ലേ. നോറ മാത്രമല്ല, നോറേനെ പോലുള്ള ആൾക്കാർ ഇന്നലെ സായി ആണെങ്കിൽ മിഞ്ഞാന്ന് വേറെ ആളാണെങ്കിൽ എല്ലാവരും കഥ തന്നെയല്ലേ. പിന്നെന്താ വെച്ചാ അവർക്ക് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഇത് വലിയ ഇഷ്യൂ ആയി തോന്നുന്നുണ്ടാവില്ല പാവം, കാരണം അവരെ മോളല്ലേ. എന്നിട്ട് ഇങ്ങനെ പറയണവരുണ്ട് അവർക്ക് ബിഗ് ബോസിൽ എത്താനുള്ള കാരണം ഈ മകള് കാരണം ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പേരൻസിന് എത്താൻ പറ്റിയത് മകളെ കാരണം കൊണ്ടല്ലേ. എന്ത് പ്ലാറ്റ്ഫോം നാറി വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കിടില്ല, നാട് മുഴുവൻ അറിഞ്ഞിട്ട് പോട്ടെ. കുറച്ച് ഓവറായോ, വിഷയം പിടിച്ചു സാറിന്, ഇടയ്ക്ക് കുറച്ച് ഓവറാവാം.
അപ്പന്മാരെന്തറിയോ അമ്മമാരുടെ ഒക്കെ മാത്രമല്ല എനിക്ക് അച്ഛന്മാരെ സ്വീസീറിയസായിട്ട് വിധം ഞാൻ പറയല അച്ഛന്മാരെ കേൾക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ കേസിൽ എനിക്ക് 18-ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആളാണ്. നമുക്ക് ബോധം എന്തൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് എനിക്കത് അങ്ങനെ ഒരു അച്ഛൻ്റെ അത് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മറ്റുള്ള കൂട്ടുള്ള അച്ഛന്മാരുടെ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അമ്മമാരെ കേസ് അഭിഷേക് അഭിഷേകിൻ്റെ കേസ് പറഞ്ഞ വരിക നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല ഒരു വാപ്പ ഒന്ന് കണ്ട് സംസാരിക്കുമ്പോൾ മൂപ്പരെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മൈൻഡല്ല ഇത് മൈൻഡ് ചെയ്തു. പക്ഷെ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാതിരിക്കാന്ന് ഞാൻ മനസ്സിലാക്കി. അതും ഇത്ര പ്രായമുള്ള ഒരു പെണ്ണ് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാന്ന് അറിഞ്ഞുകൊണ്ട് അത് വിഷമായത് അതൊന്നല്ല. ഡോറ് തുറന്ന ഉപ്പ പോവാൻ നേരത്തെ അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലേ തോന്നുന്നു. ഞാൻ ലൈവില് കണ്ടതാണ് ഉപ്പ ചോദിക്കാനേ പപ്പ വരണ്ടായിരുന്നു അല്ലേ മോളേന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ. അപ്പൊ പറഞ്ഞു അങ്ങനെ ഞാൻ പറയില്ല. അപ്പൊ അവള് പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറയൂ ഞാൻ അച്ഛ അങ്ങനെ പറയുമോ ചോദിക്കില്ലേ നമ്മള് അത് അതിന്റെ രോഷം മാത്രം അതിന്റെ രോഷമുണ്ട്. അതായത് ഇവള് പെരുമാറിയതോ അച്ഛനും വന്നിട്ടോ നല്ല ഹാപ്പിയായിരുന്നു ഒരു കുഴപ്പമില്ല അമ്മ നല്ലത്. പിന്നെ നോറയുടെ ഒരു പ്രത്യേകത നിങ്ങൾ എപ്പിസോഡിൽ കണ്ടവർ കണ്ടിട്ടുണ്ടാവും ലൈവിലും ഉണ്ട് ഫുള്ള് അമ്മേനെ ഇരുത്തി കംപ്ലൈന്റ് പറയാം. ഓരോന്നോട് അത് പറഞ്ഞു ഇവരിന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കണ്ടതല്ലേ ഞാൻ എന്താ ചെയ്യാ എന്റെ. അത് അവളുടെ ഒരു ക്യാരക്ടറാണ് അത് മാറില്ല നോറയുടെ അത് അത് നോറയുടെ ഒരു ക്യാരക്ടറാണ്. വേറെ ഒരു കണ്ടസ്റ്റന്റും അവിടെ പാരന്റ്സ് വന്നിട്ട് ഇങ്ങനെയല്ല സംസാരിച്ചിരിക്കുന്നത് അവര് ഞങ്ങള് നോറയുടെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗമാണ്. കാരണം ചിലപ്പോൾ എതിരഭിപ്രായം കമന്റ് ചെയ്യട്ടോ ഒരു കുഴപ്പമില്ല സന്തോഷമല്ലേ. പിന്നെ ഒന്നത് പിന്നെ രണ്ടാമത് സീജോ ബാപ്പ അച്ഛൻ മിമിക്രി അല്ലേ വേറെ സംഭവം സീജോന്റെ ഇവിടെ പറഞ്ഞേ വാഴേന്റെ ഇടന്ന് പൊന്നു ചോറിലെടുക്കുന്ന പറഞ്ഞപ്പോ ചോറിലെടുക്കേണ്ടതൊക്കെ ചെയ്തു വെച്ചു ജാസ്മിന്. അത് സിജോന്റെ അമ്മ ഒരു സിജോന്റെ അമ്മ ഒരു ഇത് കൊടുത്തു. അതായത് വിചാരിക്കല്ലേ നമുക്ക് അല്ല അത് അത് ഓട്ടോമാറ്റിക്കലി ചോദിച്ചതാ. അതായത് ജാസ്മിൻ പറഞ്ഞു ഉപ്പ വാഴക്കൊല മറ്റോ എന്തോ അനിയൻ വേറെന്തോ സാധനം പിടിക്കോ അതിന്റെ ഇടയിൽ ചൂരലെടുത്ത് അടിക്കുവോ ചോദിച്ചപ്പോ സിജോന്റെ അമ്മ പറഞ്ഞു അപ്പൊ ചൂരലെടുത്ത് അടിക്കാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അഭിഷേകിന്റെ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇരുന്നവരിക്കാൻ അടുത്ത ആഴ്ച പോരോണ്ട് ജാസ്മിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഭിഷേകിന്റെ അച്ഛൻ വന്ന് കേറി അതാണ് ഭയങ്കര കോമഡി ആയിരുന്നു ലൈവിൽ ഉണ്ടല്ലോ വന്ന് കേറി എപ്പിസോഡിൽ അത് കാണിച്ചു തോന്നുന്നു വന്ന് കേറി എത്തിയപ്പോ തന്നെ ഹാളിൽ എത്തിയപ്പോ തന്നെ പറഞ്ഞ എന്താന്ന് അറിയോ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലാണ്ട് ഈ ബീൻ ബാഗിൽ ഇങ്ങനെ ഇരിക്കല്ലാണ്ട് അങ്ങോട്ട് കിടക്കും നടന്നൂടെ. പക്ഷേ പെങ്ങൾ സപ്പോർട്ട് ചെയ്തു കേട്ടോ പെങ്ങൾ പറയണേ ബാത്റൂമിൽ ഇതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ അടി ഉണ്ടാക്കില്ല എന്ന് അടി ഞാൻ അതിനൊക്കെ കയറി അടി ഉണ്ടാക്കുക ചോദിക്കുന്നു. നല്ല ചെക്കന നല്ലൊരു ഫാമിലി നല്ലൊരു ഫാമിലി കേട്ടോ എല്ലാവരും നല്ല സ്നേഹമുള്ള അച്ഛനും. സിജോന്റെ അമ്മ വന്ന സമയത്ത് ഭയങ്കര സങ്കടമായി പോയി മക്കളെ സമയത്ത് ഇന്നിപ്പോ സിജോ ഈ വായല് പസ് വരുമ്പോ ഈ സിറിഞ്ച് അടിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോ ആ മറ്റേ ചങ്ങായ പിന്നെ ഞാൻ കൊറോസായിട്ട് ആ മറ്റേ ടാറ്റു ഉണ്ടല്ലോ ഹേയ് എന്തതിന്റെ പേര് എന്തതിന്റെ പേര് അതിന്റെ പേര് മറന്നു ആ റോക്കി ഓ ചങ്ങായി ആ അതിന്റെ പേരൊന്നും മറക്കാൻ പാടില്ല ഓ അവനോട് വരുന്ന ദേഷ്യം ഇൻസ്റ്റാഗ്രാമില് റോക്കിക്ക് ശേഷം റോക്കിക്ക് മുമ്പും ബിഗ് ബോസ് എന്ന് അറിയപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അങ്ങനെയൊന്നും പറയാലോ അല്ല അങ്ങനെയല്ല ഇതോ അങ്ങനെ പറയാൻ പാടില്ല പിന്നെന്താ ഇത് പറയാൻ പാടില്ല എന്നാ ഞാൻ തിരിച്ചെടുത്തു കേട്ടോ ആ പറഞ്ഞ ഓർത്താനെ ഞാൻ തിരിച്ചെടുത്തു എനിക്ക് ഇഷ്ടമല്ല അവനെ കാരണം ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തതാണ് മര്യാദയ്ക്ക് ഇരിക്കുന്ന ചങ്ങായിന്റെ അതിൽ മുഖം അടിച്ചു പൊട്ടിച്ചിട്ട് ദോഷം കൂടുണ്ട് അല്ലേ വേറെ വൈൻഡ് അപ്പ് ചെയ്യല്ലേ നമ്മള് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല. പിന്നെ ടാസ്ക് ഉണ്ടായിരുന്നു രാത്രി അതൊന്നും കാര്യമായിട്ടുണ്ടായേ പാരന്റ്സ് വന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു നോറുണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ടും വീട്ടിൽ കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ അവരോടൊക്കെ പറഞ്ഞു കരയുക എന്നിട്ട് കടന്ന് ഉറങ്ങിയിട്ടുണ്ട് വേഗം സങ്കടപ്പെട്ട് കരഞ്ഞിട്ട്. ഇത് കണ്ട അച്ഛനും അമ്മയ്ക്കും ഇത്ര സങ്കടം ഉണ്ടാവും വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ പോയോണ്ടല്ലേ ഇപ്പൊ അത് ഉണ്ടായേന്നല്ലേ എന്നിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെ പറഞ്ഞതല്ല മോളെ അപ്പൊ അങ്ങനെ പറഞ്ഞതല്ല നമ്മളെല്ലാം തുറന്ന് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് പറഞ്ഞില്ലല്ലോ. ഇതോ നീ കുറച്ച് ഓവറായില്ലേ എത്ര ഓവറാ ഉണ്ടായിരുന്നില്ല. പോട്ടെ ഓക്കെ അപ്പൊ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.